സ്വർഗത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഒരു ഗ്രാമം. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിൽ വരുന്ന മാൻപൂർ ഗ്രാമത്തിൻ്റെ വിശേഷമാണ് ഞാനിന്ന് കൊണ്ടുവരുന്നത്. ഗ്രാമവാസികൾ തന്നെ എനിക്ക് ടെൻ്റ് അടിക്കാൻ തന്ന ഒരു സ്ഥലമാണ്, അവരുടെ കൃഷിയിടത്തിൻ്റെ ഒരു ഭാഗം. എത്ര മനോഹരമായിരിക്കുന്നു ഞാൻ ടെൻ്റ് ചെയ്തൊരു സ്ഥലം. പച്ചപ്പും കൂടാതെ മനോഹരമായ പ്രകൃതി ഭംഗിയുമുള്ള ഉത്തരാഖണ്ഡിലെ മാൻപൂർ വില്ലേജ്. ഇവിടുത്തെ ജനങ്ങളുടെ വിശ്വാസമായ ശിവഭഗവാന്റെ ഒരു ചെറിയ അമ്പലമാണ് നിങ്ങൾ ഈ കാണുന്നത്. അമ്പലത്തിൻ്റെ പരിസരത്തൊക്കെ ചെറിയ ചെറിയ പൂക്കളുണ്ട്. എത്ര മനോഹരമാണെന്ന് നോക്കിയേ. വലിയൊരു പ്രകൃതി ഭംഗിയുള്ള സ്ഥലം. അവിടെ ജീവിക്കുന്ന കുറച്ച് മനുഷ്യർ, ഏകദേശം 1300-നടുത്ത് ജനങ്ങളാണ് ഈ ഒരു മാൻപൂർ വില്ലേജിൽ ജീവിക്കുന്നത്. ഇവരുടെ കുടിവെള്ള സ്രോതസ്സാണ് മലമുകളിൽ നിന്നും വരുന്ന വലിയ അരുവിയാണ്. അത് ചെറിയൊരു ഭാഗം ഡിവൈഡ് ചെയ്ത് സിമെൻറ്റൊക്കെ തേറ്റ് പൈപ്പ് വഴിയാണ് ഇവർ ഈ വെള്ളം താഴേക്ക് എത്തിക്കുന്നത്. ശുദ്ധമായ ജലമാണ് കുടിവെള്ള സ്രോതസ്സാണ് മെയിനായിട്ടുള്ള. കൂടാതെ തന്നെ ദൂരേക്ക് നോക്കിയ രാവിലെ ആവുമ്പോൾ സൂര്യപ്രകാശം ഈ ഒരു മണ്ണിലേക്ക് തട്ടുമ്പോൾ ഈ ഒരു ഭൂമിയും ആകാശവും മലകളും എല്ലാം എത്ര 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 കൂട്ടുകാരാണെന്ന് നോക്കിയേ അത്രയും തുല്യമാണെന്ന് പറയാം എല്ലാവരും. ഇതാണ് ഇവരുടെ കൃഷിയിടം. എത്ര സുന്ദരമാണെന്ന് നോക്കിയേ. നെൽകൃഷിയും കൂടാതെ പച്ചക്കറി കൃഷിയും ഇവർ കൂടുതലുമായും ചെയ്യുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് ധാരാളമായി ഇവർ ഈ ഒരു ഭാഗത്ത് കൃഷി ചെയ്യുന്നുണ്ട്. വീടുകളൊക്കെ നമ്മുടെ നാടുകൾ പോലെയല്ല, എല്ലാം വ്യത്യാസമാണ്. ചെറിയ തരത്തിലുള്ള ഇഷ്ടികകൾ കെട്ടിക്കൊണ്ടുണ്ടാക്കിയ വീടാണ് ഇത്. കൈപ്പക്കയാണ്, കൈപ്പക്ക കൃഷിൻ്റെ ഒരു ചെറിയൊരു ഭാഗം. കൂടാതെ ഈ ഒരു വീട്ടിലെ പശുവിൻ്റെ ആല എല്ലാം ഒരുമിച്ചാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. വീടുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും വലിയ ഡെവലപ്മെൻ്റ് ഒന്നും ഇല്ലെങ്കിലും ഇവർ ജീവിക്കുന്നത് അത്രയും സ്വസ്ഥമായാണ്. കാരണം കെമിക്കലുകളൊന്നുമില്ലാതെ ശുദ്ധമായ പ്രകൃതി വായു, അത് തന്നെയാണ് ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷം. ശുദ്ധമായ വായു ലഭിക്കുന്നൊരിടം. ഇത് ഈ ഒരു വീടിൻ്റെ ഗോശാലയാണ്, ഇല്ലെങ്കിൽ പശു താമസിക്കുന്ന ഒരു ഇടം എന്ന് പറയാം. ഗോശാലയൊക്കെ കണ്ടോ, എല്ലാം ഇവർ വൃത്തിയാണ്. ഇവർക്ക് എന്താണോ ഒരു സംവിധാനമുള്ളത്, ആ ഒരു സംവിധാനം അവർ നീറ്റായി സന്തോഷത്തോടെ ജീവിക്കുന്നു, അങ്ങനെ പറയാം. വീട്ടിൻ്റെ പരിസരത്തൊക്കെ ചെറിയ പൂന്തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നെല്ല് വിതറിയതാണ്, രാവിലെ വെയിൽ വരുമ്പോൾ ഉണക്കാനിട്ടതാണ് നെല്ലൊക്കെ. ധാരാളമായി നെൽകൃഷി ചെയ്യുന്ന ഒരു വിഭവക്കാർ കൂടിയാണ് മാൻപൂർ വില്ലേജിലെ എന്ന് പറയാം. കൃഷിയും നെൽകൃഷിയും പച്ചക്കറി കൃഷിയും ഒക്കെയാണ് മെയിനായിട്ടുള്ള ഉപജീവന മാർഗം. കൂടാതെ തന്നെ കന്നുകാലി വളർത്തൽ, പശുവും ആടുമുണ്ട്. ആടൊക്കെ വീടിൻ്റെ താഴത്തെ ഭാഗത്തിലാണ് താമസിക്കുന്നത്. തൊട്ടിപ്പുറമായി ചോളക്കൃഷി കൂടാതെ പച്ചക്കറി കൃഷിയും ചെയ്യുന്നതായി നിങ്ങൾക്ക് കാണാം. എന്ത് തന്നെ ആയാലും എത്ര മനോഹരമാണല്ലേ. എനിക്ക് ഇവരുടെ ജീവിത രീതിയാണ് ഇഷ്ടപ്പെട്ടത്. സ്വസ്ഥമായ ഒരു സ്ഥലത്ത് ജീവിക്കുന്നു, ശുദ്ധമായ വായുവാണ് ഇവർ ശ്വസിക്കുന്നത്. അത്രയും വലിയ പ്രകൃതിയുള്ള സ്ഥലം. ഇതൊക്കെ ചോളമാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അത് മനസ്സിലാകും. വീട് കണ്ടോ, ചെറിയൊരു വീടാണ്. ഇഷ്ടികകൾ കൊണ്ടാണ് ഇവിടുത്തെ വീടുകൾ നിർമ്മിക്കുന്നത്. വില്ലേജിലെ ആൾക്കാർ സ്നേഹമുള്ള ജനങ്ങളാണ്. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ അടുത്ത വീട്ടിലേക്ക് തന്നെ ചായ കുടിക്കാൻ വിളിച്ചതാണ്. അങ്ങോട്ടേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് പച്ചക്കറി കൃഷിയാണ്. തക്കാളി കണ്ടോ, തക്കാളിയൊക്കെ ഇങ്ങനെ കായ്ച്ച് നിൽക്കുന്നതാണ്. പച്ചത്തക്കാളിയാണ് ഈ ഒരു ഭാഗത്തൊക്കെ. എന്തായാലും എത്ര സുന്ദരമായിരിക്കുന്നു. ഇത് കണ്ടോ, പശുവാണ്. വില്ലേജിലെ സൗന്ദര്യം, ഇല്ലെങ്കിൽ വില്ലേജിൻ്റെ ഒരു തനിമ എന്ന് പറയുന്നത് കന്നുകാലികളും കൃഷികളും എല്ലാം തന്നെയാണ്. മുകളിൽ ഓറഞ്ചിൻ്റെ കൃഷി കൂടിയുണ്ട്, അത് കണ്ടപ്പോൾ തന്നെ ഒരു സന്തോഷമായി. ഗോശാലയാണ് നിങ്ങൾ കണ്ടത്. ഇത് ഈ വീട്ടിലെ അമ്മയാണ്, സാവിത്രി ദേവി എന്നാണ് ഇവരുടെ പേര്. കൂടാതെ തന്നെ അവരുടെ മകളുമാണ്. എത്ര സ്നേഹമുള്ള ജനങ്ങളല്ലേ. നടന്നു പോകുമ്പോൾ വിളിച്ച് ചായ കൊണ്ടുതരുന്നു, ഭക്ഷണം തരുന്നു. ഇതൊക്കെയാണ് ഇവരുടെ ഒരു രീതി, സംസ്കാരം എന്ന് പറയുന്നത്. സന്തോഷത്തോടെ ജീവിക്കുന്ന, സ്വർഗത്തിൽ ജീവിക്കുന്ന നന്മയുള്ള ജനങ്ങളെന്ന് ഞാൻ ഉത്തരാഖണ്ഡിലെ വില്ലേജ് ഏരിയകളെന്ന് പറയും. കാരണം അത്രയും നന്മയുള്ള മനുഷ്യരാണ്. എന്നോട് എൻ്റെ വീട്ടുകാരെയും എന്തിനാണിങ്ങനെ യാത്ര ചെയ്യുന്നതൊക്കെയാണ് ഈ ഒരു അമ്മ ചോദിച്ചു മനസ്സിലാക്കുന്നത്. ഞാൻ ഗ്രാമത്തിൽ നിന്നും പോകുമ്പോൾ പശുവിന് കൊടുക്കാൻ വേണ്ടി പുല്ലരിയുന്ന അമ്മമാരാണ് രാവിലെ തന്നെ. അവർ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ഈ പുലിയിറങ്ങുന്ന കാട്ടിൽ ക്യാമ്പ് ചെയ്യുമ്പോൾ മോന് പേടിയൊന്നുമില്ലേ, നമ്മൾ വില്ലേജ് വിട്ടു പോകുമ്പോൾ വിഷമമുണ്ടോ. ഇതൊക്കെയാണ് ഈ ഒരു പാവം അമ്മമാർ ചോദിക്കുന്നത്. എത്ര നല്ല മനുഷ്യരല്ലേ, അവരുടെ കൃഷിയിടത്ത് വന്ന് പുല്ലരിയുകയാണ് ചെയ്യുന്നത് ഈ പാവങ്ങൾ. വീടുകൾക്ക് മുകളിൽ പുല്ല് ഉണക്കാനിട്ടതാണ് കാണുന്നത്. കിട്ടുന്ന വെയിലൊക്കെ ഇവർ മാക്സിമം ഉപയോഗിക്കും. കാരണം അതിശൈത്യം വന്നു തുടങ്ങിയാൽ ഈ ഒരു ഭാഗത്തൊക്കെ ചിലപ്പോൾ മഞ്ഞ് പെയ്തേക്കാം. അതുകൊണ്ടാണ് പുല്ലുകൾ ഇങ്ങനെ ഉണക്കാനിടുന്നത്.
എല്ലാ വീടുകൾക്കും മുകളിലും ഇതേപോലെ നമ്മൾക്ക് കാണാൻ പറ്റും. ഇതാണ് മാൻപൂർ വില്ലേജിലെ പ്രധാന കടകൾ. പച്ചക്കറികളും അരികളും എല്ലാ സാധനങ്ങളും വാങ്ങുന്നത് ഈ ഒരു കടകളിൽ നിന്നാണ് വില്ലേജിലെ ആൾക്കാർ. ഇനിയുള്ളത് വിഷമമുള്ള കാഴ്ചയാണ്. ഞാൻ പോകുമ്പോൾ അവിടുത്തെ കുറച്ച് കുട്ടികളുണ്ട്, എന്നെ കാത്തിരിക്കുന്നു. ഞാൻ ടെൻ്റ് അടിച്ച സമയത്ത് എൻ്റെ അടുത്ത് വന്ന് വർത്തമാനം പറയാനും ഒക്കെയാണ് നിൽക്കുന്നത്. ഇവർ മുഖം കണ്ടാൽ അറിയാം ഞാൻ പോകുന്നതിൻ്റെ വിഷമമാണ്. ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ യാത്രാ ജീവിതം. കുറേ ആൾക്കാരെ കണ്ട് പിരിഞ്ഞു പോകേണ്ട ഒരവസ്ഥ. ഇവരമ്മേനെ കണ്ടോ പുല്ലും കൊണ്ട് പോകുന്നത്. ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. ഇതേപോലെയുള്ള മനോഹരമായ മറ്റൊരു ഗ്രാമത്തിൻ്റെ വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതാണ്.